മുക്കം ഗവൺമെന്റ് പോളിടെക്നിക്കിനായി കണ്ടെത്തിയ സ്ഥലത്തെ സർവേ നടപടികൾ പൂർത്തിയായി ചേന്നമംഗലൂർ മുത്താപ്പുമല്ലിലെ ഭൂമിയിൽ താലൂക്ക് സർവേയർ പി മൈമൂനയുടെ നേതൃത്വത്തിലാണ് സർവേ നടത്തിയത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചടങ്ങിൽ സംബന്ധിച്ചു വർഷങ്ങളായുള്ള മലയോര നിവാസികളുടെ സ്വപ്നമായിരുന്ന മുക്കം ഗവൺമെന്റ് പോളിടെക്നിക്കിനാണ് വീണ്ടും ചിറകം ഉളയ്ക്കുന്നത് ചേന്നമംഗല്ലൂർ റോഡിലെ മുത്താപ്പുമല്ലിലുള്ള നിർദ്ദിഷ്ട ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തിയായി കോഴിക്കോട് താലൂക്ക് സർവേയർ പി മൈമൂനയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഇസ്ലാഹി അസോസിയേഷൻ നൽകിയ അഞ്ച് ഏക്കർ ഭൂമിയുടെ സർവേ പൂർത്തിയാക്കിയത് അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന റബ്ബർ തോട്ടത്തിൻ്റെ അതിരുകൾ മരങ്ങൾ ഭൂമിയുടെ കിടപ്പ് സ്കെച്ച് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ശേഖരിച്ചാണ് സർവേ നടത്തിയത് മുക്കം നഗരസഭ ചെയർമാൻ പി ടി ബാബു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി കൗൺസിലർമാരായ ഇ സത്യനാരായണൻ എ അബ്ദുൽ ഗഫൂർ ഫാത്തിബ കൊടപ്പന കൂടാരം ഗഫൂർ കല്ലൂരിട്ടി മുഹമ്മദ് അബ്ദുൽ മജീദ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു ഏഴ് വർഷം മുമ്പാണ് മുക്കം നഗരസഭയ്ക്ക് സർക്കാർ പോളിടെക്നിക് അനുവദിച്ചത് താഴേക്കോട് വില്ലേജിൽപ്പെട്ട ചേന്നാമങ്ങല്ലൂർ മംഗലശ്ശേരി തോട്ടത്തിലാണ് നിർദ്ദിഷ്ട ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഭൂമി നേരത്തെ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ അത് തരം മാറ്റുന്നതിനുള്ള കാലതാമസമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതും തടസ്സമായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്താണ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഗവൺമെൻറ് പോളിടെക്നിക് അനുവദിച്ചത് ഇതിനായി അഞ്ചേക്കർ ഭൂമി കണ്ടെത്തുകയും രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് അഞ്ച് കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു മംഗലശ്ശേരി തോട്ടത്തിൽ കെട്ടിട നിർമ്മിക്കുമ്പോൾ സ്ഥലം നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇരട്ടി ഭൂമി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഇരുവഴിഞ്ഞു മംഗലശ്ശേരി തോട്ടം വെള്ളത്തിനടിയിലായതോടെ അധികൃതർ തുടർ നടപടികൾ പൂർണമായും അവസാനിപ്പിക്കുകയായിരുന്നു അനുവദിച്ച് ഏഴുവർഷം പിന്നിട്ടിട്ടും മുഖനഗരസഭയിൽ പോളിടെക്നിക് സ്ഥാപിക്കാനുള്ള സാധ്യതകൾ അടഞ്ഞതോടെ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അഞ്ചേക്കർ സ്ഥലം ലഭ്യമാണമെന്നാരാഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ഓഫീസർ മാസങ്ങൾക്ക് മുമ്പ് കത്തും അയച്ചിരുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മലയോര മേഖലയിൽ നിന്ന് ഉപരിപഠനത്തിന് അർഹത നേടുന്നത് എന്നാൽ സർക്കാർ ഉണമസ്ഥതയിലുള്ള ചുരുക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ മലയോര മേഖലയിലുള്ളൂ സി പ്രാദേശിക വാർത്ത മുഖം